സമ്പൂർണമായി വൈദ്യുതീകരിച്ച കോളനിയിൽ വെളിച്ചമെത്തിയത് 95-ൽ മൂന്ന് ദിവസം. 3 കോടി മുടക്കിൽ 93-ൽ തുടങ്ങിയ കുടിവെള്ള പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. കോളനിയിലേക്കുള്ള 10 കിലോമീറ്റർ റോഡിന്റെ കാഴ്ചയാണിത്. വഴിനീളെ പണിത് മാസങ്ങൾക്കുള്ളിൽ ഒലിച്ചുപോയ കലുങ്കുകൾ. വികസന കാര്യത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ എറണാകുളം ജില്ലയിലാണ് ദുരിതം നിറയുന്ന ഈ പൊങ്ങിൻചുവട് ആദിവാസി കോളനി. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപ ഏതായാലും ഈ കോളനിയിൽ എത്തുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു ഇവരുടെ വാക്കുകൾ. ഞങ്ങൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആസുദരിയില്ല. ഗർഭിണികൾ തന്നെ വഴി പോയിട്ട് പ്രസവം നടന്നവരുണ്ട്, അതുപോലെ തന്നെ മരണം സംഭവിച്ചവരുണ്ട്. ഇന്നാളൊരു കൊച്ചിന് നെഞ്ചിന് വേദനയുണ്ടായിട്ട് ഇടയ്ക്ക് ചെന്നപ്പോൾ അവൻ മരിച്ചുപോയി. എങ്കിലും ആശുപത്രി അടുത്തുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കില്ലായിരുന്നല്ലോ. കോളനി സന്ദർശിച്ച പ്രിൻസിപ്പൽ ജഡ്ജി പി ഉബൈദിന്റെ മുമ്പിൽ കോളനി നിവാസികൾ ദുരിതങ്ങൾ നിരത്തി. പ്രാഥമിക ചികിത്സയ്ക്ക് പോലും 40 കിലോമീറ്റർ താണ്ടി കോതമംഗലത്തെത്തണം. വേങ്ങൂർ പഞ്ചായത്തിൽപ്പെടുന്ന ഇവിടെ നിന്നും പഞ്ചായത്ത് ഓഫീസിൽ എത്തണമെങ്കിൽ 60 കിലോമീറ്റർ പിന്നിടണം. പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണെന്ന പരിഗണന പഞ്ചായത്ത് അധികൃതർക്കുമില്ല. കോളനിക്കാരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സൊസൈറ്റിയും പൊതുവിതരണ സമ്പ്രദായവും മുടങ്ങിയിട്ട് വർഷങ്ങളായി. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വന്നുപോകുന്ന രാഷ്ട്രീയക്കാരും അധികാരികളും ഇനിയെങ്കിലും പൊങ്ങിൻചുവട് ആദിവാസി കോളനിയിലുള്ളവരും മനുഷ്യരാണെന്ന പരിഗണന കൊടുക്കണം. ക്യാമറമാൻ അരുണാലക്കോടിനൊപ്പം ജസ്റ്റിന തോമസ്, കൊച്ചി, ഇന്ത്യ വിഷൻ.